ജോഫ്രി ചോസറുടെ കാൻറ്റംബറി ടേൽസിൻ്റെ സമ്മറിയാണ് പറയാൻ പോകുന്നത്. ഈ വർക്ക് ബേസ് ചെയ്തിരിക്കുന്നത് ബൊക്കാഷിയോയുടെ ഡി കാമറോൺ എന്ന വർക്കാണ്. ബൊക്കാഷിയോ പോലെയുള്ള മറ്റു എഴുത്തുകാർ എല്ലാം ഒരു ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടെക്നിക്കാണ് കുറേ ആളുകളെ, വിവിധ സോഷ്യൽ ക്ലാസ്സിൽപ്പെട്ട ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവർ ഓരോരുത്തരും അവരുടെ കഥകൾ പറയുന്ന ഒരു ടെക്നിക്ക്. അത് ടെക്നിക്ക് തന്നെയാണ് ചോസർ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും തീർത്ഥയാത്ര പോയിട്ടുള്ളവരാണ്. പലപ്പോഴും ദൈർഘ്യമേറിയ തീർത്ഥയാത്ര നമുക്ക് ക്ഷീണവും അതുപോലെ തന്നെ ക്ലേശകരമായിട്ടുള്ള അനുഭവങ്ങൾ സമ്മാനിക്കാറുണ്ട്. ഒരു ആനന്ദകരമായിട്ടുള്ള വേളയാക്കുന്നതിനായിട്ട് നമ്മൾ പല ആക്ടിവിറ്റികളിലും ഏർപ്പെടാറുണ്ട്. തോമസ് ബെക്കറ്റ് എന്ന മാർട്ടിയറുടെ കാൻറ്റംബറി എന്ന സ്ഥലത്തേക്ക് പിൽഗ്രിമേജ് നടത്തുന്ന ഒരു കൂട്ടം തീർത്ഥാടകരുടെ പിക്ചറാണ് ചോസർ നമ്മളെ വരച്ച് കാണിക്കുന്നത്. ഇതിലെ 29 പിൽഗ്രിംസ് ആണുള്ളത്. ഇതിലെ ഹോസ്റ്റിൻ്റെ പേരാണ് ഹാരി ബേലി. അദ്ദേഹം ഇവരുടെ ഈ പിൽഗ്രിംസിൻ്റെ കമ്പനി വളരെ ഇഷ്ടപ്പെടുകയും അവരോടൊപ്പം ചേരുകയും അപ്പോൾ അദ്ദേഹം തന്നെ സജസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ പോകുമ്പോൾ നമ്മുടെ യാത്ര ആനന്ദകരമാക്കുന്നതിനായിട്ട് ഓരോരുത്തർ രണ്ട് കഥകൾ വീതം, അതായത് അങ്ങോട്ട് രണ്ട് കഥകൾ, തിരിച്ചും രണ്ട് കഥകൾ, അങ്ങനെ നാല് കഥകൾ വെച്ച് ഓരോരുത്തരും പറയണമെന്നുള്ള കാര്യം സജസ്റ്റ് ചെയ്യുന്നത് ഹാരി ബേലി എന്ന ഇന്നിൻ്റെ ഹോസ്റ്റാണ്. പക്ഷേ ഈ കാൻറ്റംബറി ടേൽസ് എന്ന് പറയുന്നത് അൺഫിനിഷ്ഡ് വർക്ക് ആയതുകൊണ്ട് ഈ നാല് അങ്ങനെ അവരെല്ലാവരും ആ സജഷൻസ് അംഗീകരിക്കുകയും അതുപോലെ അടുത്ത ദിവസം രാവിലെ ഒരു സ്പ്രിംഗ് ടൈമിൽ, ഏപ്രിൽ മാസത്തിലെ ഒരു സ്പ്രിംഗ് ടൈമിൽ അവർ യാത്ര പുറപ്പെടുകയാണ്. അതായത് ടബാഡിന് സദ്വാർക്കിലെ ടബാഡിന്നിൽ നിന്ന് കാൻറ്റംബറി കത്തീഡ്രലിലേക്ക് അവർ തീർത്ഥയാത്ര പുറപ്പെടുകയാണ്. 29 പിൽഗ്രിംസ് ആണുള്ളത്. നമ്മുടെ പോയറ്റായിട്ടുള്ള ചോസർ ഒരു ക്യാരക്ടറാണ്, അതുപോലെ തന്നെ ഹാരി ബേലിയും ഒരു ക്യാരക്ടറാണ്. ഇവരെ രണ്ടുപേരെയും കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മൊത്തം ആളുകളുടെ എണ്ണം 31 പേരാണ്. 29 പിൽഗ്രിംസും പിന്നെ പോയറ്റും ഹാരി ബേലിയും കൂടെ ചേർന്ന് 31 പേര്. ഇതിലെ 24 കഥകളാണുള്ളത്. ചോസർ രണ്ട് കഥകൾ പറയുന്നുണ്ട്, ടെയിൽ ഓഫ് സർ തോപ്പസ് ആൻഡ് ടെയിൽ ഓഫ് മെലീബ്യൂസ്, അങ്ങനെ രണ്ടെണ്ണം ചോസറുടേതാണ്. ഇത് ആരംഭിക്കുന്നത് നൈറ്റിൻ്റെ ടെയിൽ വെച്ചാണ്, എൻഡ് ചെയ്യുന്നത് പാർസൻസ് ടെയിലോടുകൂടിയാണ്. അവസാന ഭാഗത്ത് ഒരു റിട്രാഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ചോസറുടെ അപ്പോളജിയാണിത് സൂചിപ്പിക്കുന്നത്. അദ്ദേഹം ഈ വർക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വൾഗറും അതുപോലെ തന്നെ അൺവർത്തിയായിട്ടുള്ള പാർട്സിനെ പറ്റി പ്രതിപാദിക്കുന്നു. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമാപണം ചോദിച്ചുകൊണ്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് നൈറ്റ്സിൻ്റെ ക്യാരക്ടറൈസ്റ്റിക്സ് ആണ്. ഓരോ വ്യക്തികളെ പറ്റി, ഓരോ ക്യാരക്ടറെ പറ്റി വളരെ മൈന്യൂട്ടായിട്ടുള്ള നിരീക്ഷണങ്ങൾ ഈ ജനറൽ പ്രൊലോഗിൽ, ആദ്യ ഭാഗമായിട്ടുള്ള ജനറൽ പ്രൊലോഗിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആമുഖമുണ്ട്, ക്യാരക്ടേഴ്സിൻ്റെയും കഥകൾ നമ്മൾ കാണുന്നു. ആദ്യം തന്നെ നൈറ്റ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ദ നൈറ്റ്, അദ്ദേഹം തൻ്റെ മകനായിട്ടുള്ള സ്ക്വയറിൻ്റെ ഇയോമേൻ്റെയും ഒപ്പമാണ് വരുന്നത്. സ്ക്വയർ എന്ന് പറഞ്ഞാൽ നൈറ്റാകുന്നതിന് മുമ്പുള്ള ഒരു പൊസിഷനാണ്. അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തെ പോലെ തന്നെ ഒരു നൈറ്റാകുവാനായിട്ട് ട്രെയിനിങ്ങിലാണ് എന്ന് നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കും. ഇയോമേൻ എന്ന് പറഞ്ഞാൽ സെർവൻ്റാണ്. അന്നത്തെ റോയലായിട്ടുള്ള ആളുകളെയും അതുപോലെ തന്നെ നോബിൾ ക്ലാസ്സിലുള്ള പീപ്പിളിനെയും സെർവ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഇയോമേൻ. നൈറ്റാണ് ആദ്യമായിട്ട് ചോസറിന് ശേഷം ആ ടബാഡിനിൽ എത്തിച്ചേരുന്നത്. ഈ നൈറ്റിനെ പറ്റി ആദ്യം തന്നെ പറയുന്നത് ഹി വാസ് എ വെരി പെർഫെക്റ്റ് ജെൻറിൽ നൈറ്റ് എന്നാണ്. കാരണം ഇദ്ദേഹം ഒരു ഷിവൽറിയുടെ ഒരു പിറ്റം ആയിട്ട് പറയാൻ കഴിയുന്ന ഒരാളാണ്. ഷിവൽറി എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും രാജാവിന് വേണ്ടി യുദ്ധം ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ള നോബിൾ കോസിനു വേണ്ടി സ്ത്രീകളെ സംരക്ഷിക്കുക, സത്യത്തിന് വേണ്ടി നിലകൊള്ളുക, അങ്ങനെയുള്ള ആളുകളെയാണ് ഷിവൽറസ് പേഴ്സൺ നമ്മളിപ്പോഴായാലും പറയാറുള്ളത്. അപ്പോൾ ഇദ്ദേഹം എപ്പിറ്റമ ഓഫ് ഷിവൽറി ആണ്. ഇദ്ദേഹത്തെ ഒരു ഹീറോ ആയിട്ടാണ് ചോസർ പറയുക. കാരണം അദ്ദേഹം 15 റിലീജിയസ് ബാറ്റിൽസിൽ പങ്കെടുത്തു. ക്രൂസേഡ് വാർ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് കുരിശുദ്ധങ്ങൾ നടക്കുന്ന കാലഘട്ടമാണ്. ഈ കുരിശുദ്ധം നടന്നത് ക്രിസ്ത്യൻസും മുസ്ലിംസും തമ്മിൽ നടന്ന
ഹോളി ലാൻഡായിട്ടുള്ള ജെറൂസലേമിന് വേണ്ടി നടന്നിട്ടുള്ള ഒരു യുദ്ധമാണ്. അപ്പോൾ ഇദ്ദേഹം 15 റിലീജിയസ് ബാറ്റിൽസിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കഥ എന്ന് പറയുന്നത് ഗ്രീക്ക് രണ്ട് ഗ്രീക്ക് നോബിൾ മേനെ പറ്റിയുള്ളതാണ്. പലമോൺ ആൻഡ് അർച്ചൈറ്റ്, അവർ രണ്ടുപേരും കസിൻസ് ആണ്. അവർ എമിലി എന്ന ലവറിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതാണ് ഈ കഥയുടെ സാരാംശം. ഈ കഥ എടുത്തിരിക്കുന്നത് ബൊക്കാഷിയോയുടെ ടെസീഡ എന്ന് പറയുന്ന കഥയിൽ നിന്നാണ്. ഈ സ്റ്റോറി തന്നെ ഷേക്സ്പിയർ തൻ്റെ ദ ടു നോബിൾ കിങ്സ്മാൻ എന്ന് പറയുന്ന വർക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ക്വയർ, നൈറ്റിൻ്റെ മകനാണ് സ്ക്വയർ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിന് മീഡിയം ഹൈറ്റായിരുന്നു ഉണ്ടായിരുന്നത്. കേർലി ഹെയറാണ്, ചുരുണ്ട മുടികളുണ്ടായിരുന്നു. ചോസറിൻ്റെ വാക്കുകളിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, ആസ് ഫ്രഷ് ആസ് ദ മന്ത് ഓഫ് മെയ്, എ ലവർ ആൻഡ് എ ലാസ്റ്റി ബാച്ചിലർ. ഒരു നല്ല കാമുകനാണ്, വിവാഹിതനായിട്ടുള്ള ഒരു യുവാവായിരുന്നു. വളരെ ഹെൽത്തിയും പവർഫുൾ ആയിരുന്നു. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ലസ്റ്റ് ഫുൾനെസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അവൻ്റെ പിതാവിനെ പോലെ തന്നെ ഈ സ്ക്വയറും അനേകം യുദ്ധങ്ങളിൽ ബാറ്റിൽസ് പങ്കെടുത്തതെന്ന് പറഞ്ഞാൽ, ആക്ച്വലി ഇത് ലേഡി ലവ്സിന് വേണ്ടിയാണ്. അതായത് സ്ത്രീകളെ നേടുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ യുദ്ധങ്ങളാണ്. വളരെ ഹമ്പിളാണ്, അതുപോലെ തന്നെ മോഡസ്റ്റ് ബിഹേവിയറാണ് ഈ സ്ക്വയറിനുള്ളത്. അദ്ദേഹത്തിൻ്റെ ലെഷ്യറായിട്ടുള്ള ടൈമെല്ലാം പാട്ട് പാടുന്നതിനും ഡാൻസ് കളിക്കുന്നതിനും അതുപോലെ തന്നെ ഫ്ലൂട്ട് വായിക്കുന്നതിലും അദ്ദേഹം വിനിയോഗിച്ചിരുന്നു. ഇദ്ദേഹം പറയുന്ന കഥ എന്ന് പറയുന്ന ഒരു ഓറിയൻ്റൽ ടെയിലാണ്. മൂന്നാമത്തെ ക്യാരക്ടറാണ് ദ പ്രയറസ്. ഒരു സന്യാസ ഭവനത്തിലെ ആശ്രമശ്രേഷ്ഠയാണ് പ്രയറസ് എന്ന പേരുകൊണ്ട് പറയാറ്. ഇവരുടെ പേര്, ശരിക്കുള്ള പേര് എഗലൻഡെയ്ൻ എന്നതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ത്രീയാണ്. ഒരു റൊമാൻറ്റിക്, പിന്നെ പ്ലസൻ്റ് ആയിട്ടുള്ള ലുക്ക് ഇവർക്കുണ്ടായിരുന്നു എന്ന് ചോസർ പറയുന്നുണ്ട്. ഇവർ ഫ്രഞ്ച് സംസാരിച്ചു. അന്നത്തെ കാലത്ത് ഫ്രഞ്ച് സംസാരിക്കുക എന്നത് വളരെ ഹൈ ക്ലാസ് പീപ്പിൾ സംസാരിച്ചു കൊണ്ടിരുന്നതാണ്. അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് ഒരു ഫാഷനായിരുന്നു ഫ്രഞ്ച് സംസാരിക്കുക എന്നത്. നല്ലൊരു ഫൈൻ ടേബിൾ മാനേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭക്ഷണാവശിഷ്ടങ്ങൾ തൻ്റെ ലിപ്സിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിച്ചിരുന്നു. അതായത് വേസ്റ്റാക്കാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. പിന്നെ ഒരിക്കലും തൻ്റെ വിരലുകൾ സോസിൽ മുക്കിയിരുന്നില്ല. എപ്പോഴും മുഖമെല്ലാം വൃത്തിയായിട്ട് ഭക്ഷണമേശയിൽ വളരെ എറ്റിക്വേറ്റ് പാലിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു ഇവരെന്ന് പറയുന്നുണ്ട്. ഇവരുടെ നെറ്റിത്തടം കാണാവുന്ന രീതിയിലാണ് വസ്ത്രം ധരിച്ചിരുന്നത്, വെയിൽ ധരിച്ചിരുന്നത്. കോറൽ റോസറി ധരിച്ചിരുന്നു. അതായത് വളരെ വിലയേറിയതാണ് എന്ന് കാണിക്കാനാണ് കോറൽ റോസറി. ഇനി ഒരു ബ്രൂച്ച് ധരിച്ചിരുന്നു. ഇതിൽ എ എന്ന ലെറ്റർ ആലേഖനം ചെയ്തിരുന്നു. അതിന് മറ്റു പല കൊണറ്റേഷൻ ഉണ്ട്. അമോർ വിനീഷ് ഒമാനിയ എന്നതാണ് ഇതിലെഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ലവ് കൺഗ്രേറ്റ്സ് ഓൾ എന്നതാണ്. നായ്ക്കളെ വളരെയേറെ സ്നേഹിച്ചിരുന്നതായിട്ട് നമ്മുടെ റൈറ്റർ പറയുന്നു. മനുഷ്യരുടെ സഫറിങ്ങിനേക്കാളും കൂടുതലായിട്ട് നായ്ക്കൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവൾ സഹതപിച്ചിരുന്നു. ഇവരെ അക്കമ്പനി ചെയ്തിരുന്നത് 3 പ്രീസ്റ്റ്, 3 പുരോഹിതരും, 1 കന്യാസ്ത്രീ. അടുത്തൊരു ക്യാരക്ടറാണ് ദ മങ്ക്. ഒരു സന്യാസിയാണ് ഇദ്ദേഹം. എ മാൻലി മാൻ, ഒരു പൗരുഷം നിറഞ്ഞ ഒരു വ്യക്തിയാണ് എന്നെഴുതിയിരിക്കുന്നു. ടു ബി ആൻ ആബട്ട് ഏബിൾ എന്ന് പറഞ്ഞാൽ ഒരു ആബട്ടാകുവാനായിട്ട്. സന്യാസസഭയുടെ ഹെഡാണ് ആബട്ട് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു ആബട്ടാകുവാൻ ഏബിളായിട്ടുള്ള ഒരാളാണ് എന്ന് റൈറ്റർ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കഷണ്ടി തലയും അതുപോലെ തന്നെ മുഖവും ഒരു എണ്ണയിട്ടതുപോലെ വളരെ ഷൈനിയായിട്ട് തോന്നുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ സ്ലീവ്സ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫർ ഉപയോഗിച്ചാണ്, അതായത് രോമങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. വസ്ത്രത്തിൽ തന്നെ ഒരു ഗോൾഡ് ബ്രൂച്ച് പിന്നി ചെയ്തിരുന്നു. അദ്ദേഹം സന്യാസസഭയുടെ റുട്ടീനായിട്ടുള്ള പ്രാർത്ഥന, പഠനം, ഫാസ്റ്റിങ് എന്നിവയിലൊന്നും വിശ്വസിച്ചിരുന്നില്ല. ഒരു കോമൺ ആയിട്ടുള്ളൊരു സെയിങ് ആണ്, മങ്ക് ഔട്ട് ഓഫ് ഹിസ് ക്ലോയിസ്റ്റർ ഈസ് ലൈക്ക് എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്നത്. അതിലൊന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല.
സെയിൻ മൗറീസിൻ്റെയും സെയിൻ ബെനഡിക്റ്റിൻ്റെയൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസൊക്കെ അദ്ദേഹം വെറുത്തിരുന്നു. അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നത് ഹണ്ടിങ് ആയിരുന്നു. അദ്ദേഹത്തിന് നല്ല ഒരു ഹോഴ്സ് ഉണ്ടായിരുന്നു, കുറേ ഹോഴ്സസ് ഉണ്ടായിരുന്നു. നല്ല ഭക്ഷണം അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു, നല്ല വസ്ത്രങ്ങൾ അദ്ദേഹം ധരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ നായാട്ടു നായകൾ ഗ്രേ ഹൗണ്ട്സ് വളരെ സ്വിഫ്റ്റ് ആയിരുന്നു, ബേഡ്സിനെ പോലെ വളരെ വളരെ ഫാസ്റ്റായിട്ടുള്ള നായകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ക്ലറിക്കൽ സ്റ്റാറ്റസിൽ തന്നെ പെട്ട മറ്റൊരു ക്യാരക്ടറാണ് ഫ്രെയർ. ഫ്രെയറിനെ പറ്റി പറയുന്നത് ഹിസ് എ വാൻറ്റൺ ആൻഡ് മെറി എന്നാണ്. വാൻറ്റൺ എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം ഹി ഹാസ് എ കാഷ്വൽ സെക്ഷ്വൽ റിലേഷൻഷിപ്പ് വിത്ത് മെനി വിമൺ എന്നുള്ള അർത്ഥമാണ്. കുറേ സ്ത്രീകളുമായിട്ട് കാഷ്വലായിട്ടുള്ള സെക്ഷ്വൽ റിലേഷൻഷിപ്പ് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മെൻഡിക്കൻ ഓർഡറിൽ പെട്ട ഒരു വ്യക്തിയായിരുന്നു. മെൻഡിക്കൻ ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്രാൻസിസ് അസീസിയെ പോലെ പൂവറായിട്ട് എല്ലാം സ്വയം ഉപേക്ഷിച്ച് ഭിക്ഷ യാചിച്ച് ഉപജീവനം നടത്തേണ്ടവരാണ് മെൻഡിക്കൻ ഓർഡേഴ്സിൽ പെട്ട സന്യാസികൾ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജീവിത ശൈലികൾ ഇതിൽ നിന്നെല്ലാം വിപരീതമാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് ഹൂബർട്ട് എന്നാണ്. ഇദ്ദേഹം ലവ് അഫേഴ്സിലൊക്കെ വളരെ ഇൻട്രസ്റ്റഡ് ആണ്. അദ്ദേഹത്തിൻ്റെ ബാഗ് നോക്കിക്കഴിഞ്ഞാൽ പിൻസും നൈവ്സൊക്കെ കാണാം. അതായത് സ്ത്രീകളെ വശീകരിക്കുന്നതിനായിട്ടാണ് അദ്ദേഹം അത് കീപ്പ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകാം. അദ്ദേഹത്തിന് പരിചയമുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ബാർമെയ്ഡ്സ്, ടവേൺ ഓണേഴ്സ് അങ്ങനെയുള്ള ആളുകളാണ്. ഒരിക്കലും ഒരു സന്യാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബാർമെയ്ഡ്സിനെയോ ഒന്നും അറിയേണ്ട കാര്യമില്ല. പക്ഷേ ഇദ്ദേഹം അതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ്, ഒരു വാൻഡനാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അദ്ദേഹം ഒരു നല്ല സിംഗറാണ്, ഫിഡില് വായിച്ചിരുന്നു. പിന്നെ ഡൊണേഷൻസും ബാക്കിയുള്ള ആളുകളിൽ നിന്ന് പറഞ്ഞു മേടിക്കാനായിട്ട് പ്രത്യേക കഴിവുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ബ്രൈബ്സൊക്കെ മേടിച്ചിരുന്നു. ഒരു ഫ്രെയറാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വളരെ സ്വീറ്റായിട്ട് സൗണ്ട് ചെയ്യുന്നതായിരുന്നു, കാരണം വളരെ വശീകരിക്കാനായിട്ട് സാധിക്കുന്ന ഇംഗ്ലീഷാണ് ഇദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അടുത്തൊരു ക്യാരക്ടറാണ് ദ പാർഡനർ. അടുത്ത പിൽഗ്രീമാണ് പാർഡനർ. ഇദ്ദേഹത്തെ പറ്റി പറയുന്നത് ചോസറിൻ്റെ തന്നെ മാസ്റ്റർ പീസ് ക്യാരക്ടർ ഡ്രോയിങ് ആണ് എന്ന് പറയുന്നത്, കാരണം അതുപോലെ മനോഹരമായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ വിവരിച്ചിരിക്കുന്നത്. ഇദ്ദേഹം ഒരു എപ്പിറ്റം ഓഫ് മോറൽ ഹിപ്പോക്രസിയാണ്. മോറൽ ഹിപ്പോക്രസി, സാൻമാർഗികപരമായിട്ട് കപടത നിറഞ്ഞ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം ഒരു നല്ല സ്റ്റോറി ടെല്ലറാണ്. ഇതിലുടനീളം നന്നായിട്ട് ഹിംസ് സിംഗ് ചെയ്യുന്ന സങ്കീർത്തനങ്ങളും, പിന്നെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റ് നിറച്ച് ഫേക്ക് പാർഡൻസാണ്. അതായത് ഫേക്കായിട്ടുള്ള ക്ഷമകൾ. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർപ്പാപ്പയ്ക്ക്, പോപ്പിന് മറ്റുള്ളവർക്ക് ദണ്ഡവിമോചനം, ഇൻ്റലിജൻസ്, പാപത്തിൽ നിന്നുള്ള മോചനം കൊടുക്കുവാനായിട്ട് അനുവാദമുണ്ടായിരുന്നു. അതിനായിട്ട് ഒരു പ്രത്യേക ഒരു പേപ്പർ അദ്ദേഹം തന്നെ ഇഷ്യൂ ചെയ്തിരുന്നു. അത് ഇങ്ങനെ കറപ്റ്റായിട്ടുള്ള ക്ലർജികളിലൂടെ കയ്യിൽ നിന്ന് മേടിച്ചിരുന്നു. അങ്ങനത്തെ ഒരു കുറേ ഫേക്കായിട്ടുള്ള പാർഡൻസ്, ശരിക്കും മാർപ്പാപ്പ ഒപ്പിടാത്ത ഫേക്കായിട്ടുള്ള പാർഡൻസും ഇദ്ദേഹം കളക്ട് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കളക്ഷനിലുള്ളതാണ് റിലിക്സ്. റിലിക്സ് എന്ന് പറഞ്ഞാൽ വിശുദ്ധരുടെ തിരുശരീരങ്ങൾ, അവരുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളൊക്കെ, അതൊക്കെ ക്രിസ്ത്യാനികൾ വളരെ പൂജ്യമായി കണ്ട് മേടിച്ചിരുന്നു. അങ്ങനെ ഇങ്ങനെ ഫേക്കായിട്ടുള്ള, അതായത് ഒരു ചെമ്മരിയാടിൻ്റെ ബോണ്, അദ്ദേഹം ഒരു മിറക്കിൾ ഹീലിംഗ് പവർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒരു പില്ലോ കവർ പറഞ്ഞാൽ, അതിൽ അദ്ദേഹം പറയുന്നത് ആ പില്ലോ കവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവർ ലേഡീസ് വെയിൽ, അതായത് അവർ ലേഡി ഉപയോഗിച്ചിരുന്ന ആ ഒരു വെയിലാണ്, വെയിൽ കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു ഹിപ്പോക്രസി ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടറൈസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. അടുത്ത ഒരാളാണ് സമ്മണർ. സമ്മണർ എന്ന് പറയുന്നത് ഈ പാർഡനറിൻ്റെ തന്നെ കമ്പാനിയനാണ്. ഹീസ് ഓൾസോ ലെക്ചറസ് ആൻഡ് ഡിസ്ഹോണസ്റ്റ്, ഒരു വാൻറ്റൺ ആദ്യം പറഞ്ഞ പോലെ തന്നെ. പിന്നെ കുട്ടികൾ ഇദ്ദേഹത്തെ ഭയന്നിരുന്നു, കാരണം ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് മുഴുവൻ പിമ്പിൾസ് ആയിരുന്നു, റെഡ് ഫേസ് ആയിരുന്നു, അതുപോലെ തന്നെ ഫുൾ ഓഫ് പിമ്പിൾസ് ഉണ്ടായിരുന്നു, വളരെ സ്കെയിലി ആയിട്ടുള്ള ഐബ്രോസ് ഉള്ള ആളാണ്. പിന്നെ ഇദ്ദേഹം ഗാർലിക്, അനിയൻ, ലീക്സ് അങ്ങനെയുള്ള
ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്കറിയാം വെളുത്തുള്ളി അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിമ്പിൾസ് ഉണ്ടാകുമെന്നുള്ള ആ ഒരു ആശയത്തിൽ നിന്നായിരിക്കണം ഇവിടെ ഈ കാര്യങ്ങളൊക്കെ കഴിക്കും ഇദ്ദേഹത്തിന് ഇഷ്ടമാണ് എന്ന് പറയാനായിട്ട് കാരണമായിരിക്കുന്നത്. പിന്നെ ബ്ലഡ് റെഡ് വൈൻ ഒക്കെ ഇദ്ദേഹം വളരെ എക്സസ് ആയിട്ട് കഴിച്ചിരുന്നു. ഇദ്ദേഹം മറ്റുള്ളവരിൽ നിന്ന് ബ്രൈബ്സ് കോഴ ഒക്കെ ഇദ്ദേഹം മേടിച്ചിരുന്നു. പിന്നെ ഇദ്ദേഹത്തിന് സഭയുടെ പഠിപ്പീരനോടൊക്കെ ഒരു അവന്യയായിരുന്നു. ഇനി അടുത്ത ഒരാളാണ് ദ പാർസൺ. പാർസനെ പറ്റി പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ഐഡിയൽ പാരിഷ് പ്രീസ്റ്റ് എന്നാണ് പറയുന്നത്. ക്ലറിക്കലായിട്ടുള്ളവരിൽ കറപ്റ്റായിട്ടുള്ള ആളുകളെ പറഞ്ഞിട്ട് എങ്ങനെയുള്ള ഒരു ഐഡിയലായിട്ട് ഒരാളെങ്ങനെയായിരിക്കണം, ഒരു പ്രീസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ എങ്ങനെയായിരിക്കണമെന്ന് പാർസൺ എന്ന വ്യക്തിയിലൂടെ ഈ പാർസൻ്റെ ക്യാരക്ടറൈസ്റ്റിക്സിലൂടെ ചോസർ വ്യക്തമാക്കുന്നു. ഇദ്ദേഹം ഹോളി തോട്ട്സ് മാത്രം, വിശുദ്ധമായ ചിന്തകളും പിന്നെ നല്ല പ്രവൃത്തികളും മാത്രമാണ് ഇദ്ദേഹം ചെയ്തിരുന്നത്. വളരെ ഒരു ഭക്തനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയോട് അദ്ദേഹത്തിന് ബഹുമാനമുണ്ടായിരുന്നു. ബാക്കിയുള്ളവരുമായിട്ട് ജെൻറ്റിലായിരുന്നു അദ്ദേഹം. ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ താൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ താൻ പ്രാക്ടീസ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. ആൻഡ് പിന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്ന തൻ്റെ ലിറ്റിലായിട്ടുള്ള സാലറിയിൽ നിന്നും അദ്ദേഹം സമ്പാദ്യത്തിൽ നിന്നും മറ്റുള്ള പൂറായിട്ടുള്ള പീപ്പിളിന് നൽകിയിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു സെൻറ്റൻസ് ആയിരുന്നു, ഇഫ് ഗോൾഡ് റസ്റ്റ് വാട്ട് വുഡ് അയൺ ടു. അങ്ങനെ ഒരു സെൻറ്റൻസ് ഇദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഇദ്ദേഹം ഒരു നല്ല സിമ്പിൾ ഷെപ്പേർഡ്, ക്രൈസ്റ്റിനെ പോലെ ഒരു സിമ്പിൾ ഷെപ്പേർഡ് ആയിരിക്കാനായിട്ട് ഏറെ ശ്രദ്ധിച്ചിരുന്നു. ദ ക്ലർക്ക് ഓഫ് ഓക്സ്ഫോർഡ്. ഇദ്ദേഹം ഒരു ഫിലോസഫി സ്റ്റുഡൻ്റാണ്. ഇദ്ദേഹത്തിൻ്റെ കുതിര വളരെ ഒരു മെലിഞ്ഞ ഒരു കുതിരയാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു പാപം തോന്നുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. വളരെ സാധാരണമായ വസ്ത്രധാരണങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ബുക്സിനോട് വളരെ സ്നേഹമായിരുന്നു. ഒത്തിരി സമയം അദ്ദേഹം ഈ ബുക്സിന് വേണ്ടി ചെലവഴിച്ചിരുന്നു. അതുപോലെ തന്നെ കൂടുതൽ തനിക്ക് കിട്ടിയിരുന്ന പണം മൊത്തം ഇതിനാണ് വിനിയോഗിച്ചിരുന്നത്. കൂടുതലായിട്ട് അറിയാനും പഠിപ്പിക്കുവാനും ഇദ്ദേഹം ശ്രമിച്ചിരുന്നു. എല്ലാവരോടും വളരെ പൊളൈറ്റായിട്ടും വളരെ ഷോർട്ടായിട്ടാണ് സംസാരിച്ചിരുന്നത്. ഒരു ഇൻട്രോവേർട്ട് ടൈപ്പ് എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ സ്പീച്ചുകൾ എപ്പോഴും മൊറാലിറ്റിയെ പറ്റി, സാൻമാർഗികതയെ പറ്റിയൊക്കെയാണ്. അപ്പോൾ ഫിലോസഫി സ്റ്റുഡൻ്റ് ആണ്, നമുക്കറിയാം. അതായത് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സൂചന എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ക്ലറിക്കൽ ഓർഡറിലേക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് ഇദ്ദേഹം എന്നുള്ള ഒരു ആശയമാണ് നമുക്ക് കിട്ടുന്നത്. ടെയിൽ എന്ന് പറയുന്നത് ഇത് വൈഫ് ഓഫ് ബാത്തിനുള്ള ഒരു റിപ്ലൈ ആയിട്ടാണ്, അത് വൈഫ് ഓഫ് ബാത്തിൻ്റെ ടെയിലിനുള്ള റിപ്ലൈ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇത് ടെയിൽ ഈസ് അബൌട്ട് പേഷ്യൻ്റ് വൈഫ് ഗ്രിസെൽഡ. പേഷ്യൻ്റ് വൈഫായിട്ടുള്ള ഗ്രിസെൽഡയെ പറ്റിയുള്ള കഥയാണ് ഈ ക്ലർക്ക് ഇതിൽ പറയുന്നത്. അടുത്തൊരു ക്യാരക്ടർ മെർച്ചൻ്റ് ആണ്, ഒരു വെൽത്തി ബിസിനസ് മാനാണ്. ഇദ്ദേഹത്തിൻ്റെ താടി ഫോക്ട് താടിയാണ്, അതായത് രണ്ടായിട്ടിങ്ങനെ പിരിഞ്ഞിരിക്കുന്ന താടി, ഒരു പ്രത്യേക തരത്തിലുള്ള രൂപമാണ്. അദ്ദേഹം റിച്ചായിട്ടുള്ള വസ്ത്രധാരണം നടത്തിയിരിക്കുന്നു. മൾട്ടി കളേർഡ് ക്ലോത്ത് ധരിച്ചിരുന്നു. ഇതൊക്കെ അദ്ദേഹം റിച്ചാണെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുവാനായിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. പക്ഷേ ഇത് അതിനുശേഷം പറയുന്നുണ്ട് ഹി വാസ് ഹെവിലി ഇൻ ഡെപ്റ്റ്, വളരെ കടത്തിൽ ആയിരുന്നു അദ്ദേഹം. അതൊക്കെ മറച്ചു വയ്ക്കാനും കൂടെ ആയിട്ടായിരിക്കണം ഇങ്ങനെയുള്ള വസ്ത്രധാരണങ്ങൾ. ന്യൂലി ആൻഡ് പുതിയതായിട്ട് അൺഹാപ്പിലി മാരീഡ് ലൈഫ് നയിക്കുന്ന ഒരാളാണ്. പുതിയതായിട്ട് വിവാഹം കഴിക്കുകയും പക്ഷേ അത് വളരെ ഒരു പരാജയമായിട്ട് കണ്ടു ജീവിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഈ മെർച്ചൻ്റ്. നറേറ്റർ അവസാനം ഇദ്ദേഹത്തിൻ്റെ പേരറിയത്തില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു വ്യക്തിയാണ് ദ മാൻ ഓഫ് ലോ, ദ സെർജിയൻ ഓഫ് ലോ എന്നും പറയുന്നുണ്ട്. ഇദ്ദേഹം ലോയുമായിട്ട്, നിയമവുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. വളരെ വൈസായിട്ടുള്ള ആളാണ്, വളരെ ജ്ഞാനിയാണ്. ഒരു വക്കീലായതുകൊണ്ടായിരിക്കണം എല്ലാത്തിനോട് സസ്പീഷ്യസ് ആയിട്ട് ആണ് ഇദ്ദേഹം പെരുമാറുന്നത്. എല്ലാത്തിനോടും ഒരു ഡൗട്ടുണ്ട്, എല്ലാത്തിനെയും സംശയിക്കുന്നുണ്ട്. നന്നായിട്ട് സംസാരിച്ചിരുന്നു. ഈ നിയമത്തെപ്പറ്റി നല്ല ഒരു അറിവുണ്ടായിരുന്നു അദ്ദേഹം. ലോ എല്ലാം വളരെ ബൈഹാർട്ടായിട്ട് പറഞ്ഞിരുന്നു. അതിന് വില്യം ദ കോൺക്രറിൻ്റെ ടൈം മുതലുള്ള കേസുകൾ വളരെ ബൈഹാർട്ടായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും. വെൽത്തിയായിട്ടുള്ള ഒരു ലോയറാണ് ഇദ്ദേഹം എന്ന് കാണിക്കുന്നുണ്ട്. ഫ്രാങ്ക്ലിനെ പറ്റി പറയുമ്പോൾ ഇദ്ദേഹം ഈ മാൻ ഓഫ് ലോസിൻ്റെ കമ്പാനിയനാണ്. ഇദ്ദേഹം ഒരു വെൽത്തി ജെൻറിൽമാൻ ഫാർമറാണ്.
ഇദ്ദേഹം സോഷ്യബിളാണ്, അതേസമയം ഒരു പ്ലഷർ സീക്കിംഗ് ആണ്, സുഖമന്വേഷിച്ച് പോകുന്ന ഒരാളാണ്. ഇദ്ദേഹത്തിൻ്റെ താടിയുടെ നിറം വളരെ നല്ല വെളുത്ത നിറമാണ്, ഡെയ്സി പോലെ പൂവ് പോലെ വളരെ വെളുത്തൊരു നിറമാണ്. വൈൻ കഴിക്കാനായിട്ട് വളരെ ആഗ്രഹിച്ചിരുന്നു, വൈനൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് സൺ ഓഫ് എപ്പിക്യൂറസ് ആണെന്നാണ്. എപ്പിക്യൂറസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈറ്റ് ഡ്രിങ്ക് ആൻഡ് മേക്ക് മെറി എന്ന് പറഞ്ഞ ആളാണ്, തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഒരു വിശേഷണമാണ് ഇദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. അതായത് ഭക്ഷണത്തിന് വളരെ പ്രാധാന്യം നൽകിയിരിക്കുന്നു. ഫ്രാങ്ക്ലിൻ്റെ കഥ എന്ന് പറയുന്നത് ബ്രിട്ടൻ ലെയിനെ പറ്റിയാണ്. ബ്രിട്ടൻ ലെയിനെ പറ്റി ഈ സ്റ്റോറി ബ്രിട്ടനിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കഥയാണ്. അടുത്തതായിട്ട് നമ്മൾ ഫൈവ് ഗേൾസ് മാനെ കാണുന്നു. അവർ ന്യൂലി റിച്ച് ആയിട്ടുള്ള പീപ്പിളാണ്. അർബൻ മിഡിൽ ക്ലാസിൻ്റെ ഒരു ഉയർച്ചയാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിന് മുമ്പായിട്ട് നമ്മൾ വളരെ ഹൈ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ, മെർച്ചൻറ്റിനെ പോലെയുള്ള ആളുകൾ സോഷ്യൽ ക്ലാസ്സിൽ താഴത്തേക്ക് വരുന്നതും ഇങ്ങനെയുള്ള മിഡിൽ ക്ലാസ് ഉയർന്നു വരുന്നതും ആയിട്ട് കണ്ടു. ഇങ്ങനെ ഇവർ ആർട്ടിസൻസ് ആണ്. അപ്പോൾ ഇവരുടെ വൈഫ്സ് ഒരു സംശയം കൂടാതെ ഇവരെ ഒരു സോഷ്യൽ ക്ലാസ്സിൽ ഉയർന്ന തരത്തിലേക്ക് എത്തുവാനായിട്ട് ഇവരെപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അടുത്ത ക്യാരക്ടറാണ് വൈഫ് ഓഫ് ബാത്ത്. വൈഫ് ഓഫ് ബാത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്യാപ് ടൂത്തഡാണ്. ഗ്യാപ് ടൂത്തഡാണ്, അതുപോലെ തന്നെ ബോൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് വൈഫ് ഓഫ് ബാത്ത്. പിന്നെ വൈഫ് ഓഫ് ബാത്തിനെ അസോസിയേറ്റ് ചെയ്ത് പറയുന്നത് സെക്ഷൽ പെർവേർട്ട് വാൻറ്റൺ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അത് ഒരു ചെവി പൂർണ്ണമായിട്ട് കേൾക്കാതെയായിരിക്കുന്നത് കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു, പ്രീവിയസ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡിൻ്റെ സ്ലാപ്പ് കൊണ്ടാണ്. അടികൊണ്ട് എക്സ്പെൻസീവായിട്ടുള്ള ക്ലോത്ത്സ് ധരിച്ചിരുന്നു, ഒരു തൊപ്പി ഉണ്ടായിരുന്നു, ക്ലോക്ക്, സ്റ്റോക്കിങ്സ്, ഇതെല്ലാം വെൽത്തിൻ്റെ ഒരു സൈൻ കാണിക്കുവാനായിട്ട് പോയിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ് സ്റ്റോ. അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇവരുടെ ഈ യുവതിയായിരുന്ന സമയത്ത് അനേകം ലവേഴ്സും ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും മാറ്ററാക്കണ്ട എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ ഒരു ആറാമത്തെ ഹസ്ബൻഡിന് വേണ്ടിയുള്ള സെർച്ചിലാണ് വൈഫ് ഓഫ് ബാത്ത്. വൈഫ് ഓഫ് ബാത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് പള്ളിയിലെത്തുന്ന പൂവറായിട്ടുള്ള പീപ്പിളിന് ഡൊണേഷൻ കൊടുക്കാനായിട്ട് ആദ്യം തനിക്ക് എത്തണമെന്നുള്ള ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. മറ്റുള്ള ധാരാളമായിട്ട് യാത്രകൾ നടത്തിയിരുന്നു, ഇറ്റലി, സ്പെയിൻ, ജെറുസലേമിലേക്കൊക്കെ 3 തവണ യാത്ര നടത്തിയെന്ന് പറയുന്നുണ്ട്. അവൾക്ക് തന്നെ ഹോഴ്സ് റൈഡ് ചെയ്യാനായിട്ട് അറിയാം. ഷീ ലവ്ഡ് റൊമാൻറ്റിക് ടെയിൽസ്. പിന്നെ 3 കാര്യങ്ങളിൽ വേൾഡിയാണ് ഇവളുടെ സ്വഭാവം എന്ന് പറയാം. അതായത് ഷീ ഈസ് എക്സ്പീരിയൻസ്ഡ് ഇൻ ലവ്, പിന്നെ വെൽത്തിൻ്റെ കാര്യത്തിൽ, പിന്നെ യാത്രകൾ, ട്രാവൽഡ് ദ വേൾഡ്. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വേൾഡി ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് വൈഫ് ഓഫ് ബാത്ത് എന്ന് കാണാം. അടുത്ത ആളാണ് ഫിസിഷ്യൻ. ഹീ ഈസ് എക്സ്ട്രീംലി ഗുഡ് അറ്റ് ഹിസ് പ്രൊഫഷൻ എന്നാണ് പറയുന്നത്. മെഡിസിനിലും അസ്ട്രോണമിയിലും വളരെ പ്രഗത്ഭനായിരുന്നു. എല്ലാ ഡിസീസും അറിഞ്ഞിരുന്നു, അതിൻ്റെ ക്യൂറും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇദ്ദേഹം ഒരു ഡീലുണ്ടാക്കിയിരുന്നു, മരുന്ന് കൊടുക്കുന്ന ആളുമായിട്ടൊരു ഡീലുണ്ടാക്കിയിരുന്നു. അതുവഴിയായിട്ട് നിന്ന് തന്നെ മേടിക്കുകയും അത് രണ്ടു പേർക്കും ബെനിഫിറ്റ് ആവുകയും ചെയ്തു. ഇവരുടെ ഇടയിൽ നടക്കുന്ന ഒരു കാര്യം ചോസർ പറയുകയാണ്. പിന്നെ മോഡറേറ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചിരുന്നു, ഡയറ്റ് നോക്കിയിരുന്നു, അതുകൊണ്ട് തന്നെ ഹെൽത്തിയാണ്. പക്ഷേ സ്പിരിച്വൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ അത്ര ഗുഡല്ല എന്ന് ചോസർ പറയുന്നു. കാരണം ബിബിളിനെ പറ്റി വലിയ നോളജ് ഇല്ല. അടുത്തയാളാണ് റീവ്. പേര് ഓസ്വോൾഡ് എന്നാണ്. ഇദ്ദേഹം ഒരു ഇറിറ്റേറ്റബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് പറയുന്നത്. ഇദ്ദേഹം നോർഫോക്ക് എന്ന സ്ഥലത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഹെഡ് പ്രീസ്റ്റിനെ പോലെ, പ്രീസ്റ്റിൻ്റെ തല നമുക്കറിയാം, മെഡീവൽ പീരീഡിൽ പ്രീസ്റ്റിൻ്റെ തല പിക്ചേഴ്സൊക്കെ കണ്ടു കാണും, അതുപോലെ ഷേവ് ചെയ്തിട്ടുണ്ട്, വണ്ണം കുറഞ്ഞ കാലുകളാണ്. ഇതിൻ്റെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ എസ്റ്റേറ്റുകൾ മാനേജ് ചെയ്യുകയാണ്, എസ്റ്റേറ്റ് മാനേജർ എന്നുള്ള ഒരു പോസ്റ്റ് പോലെ. അങ്ങനെ ഒത്തിരി മൃഗങ്ങളെയൊക്കെ ഇദ്ദേഹം പരിപാലിക്കുന്നുണ്ട്. ഷീപ്പ്, ക്യാറ്റിൽ, ഡയറി, സ്വൈൻ, ഹോഴ്സസ്, അങ്ങനെ ഒത്തിരി മൃഗങ്ങളെയൊക്കെ പരിപാലിക്കുന്ന ഒരാളാണ്. പിന്നെ ഇദ്ദേഹമാണ് കണക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്നത്. ഒരു ഓഡിറ്റർക്കും ഇദ്ദേഹത്തിൻ്റെ കണക്കിൽ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയുകയില്ല എന്ന് ചോസർ പറയുന്നു.
അദ്ദേഹത്തിൻ്റെ സീസൺസ് ഒക്കെ ഒബ്സർവ് ചെയ്തിട്ട് ഹാർവെസ്റ്റ് എങ്ങനെയായിരിക്കും എന്നൊക്കെ പ്രവചിക്കാനായിട്ട് കഴിയും എന്നും പറയുന്നുണ്ട്. സാധാരണ ലേബേഴ്സൊക്കെ ഇദ്ദേഹത്തെ ഹേറ്റ് ചെയ്തിരുന്നു, കാരണം അവരുടെ മിസ്റ്റേക്സുകളൊക്കെ പെട്ടെന്ന് ഇദ്ദേഹം കണ്ടുപിടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഈ മുതലാളിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന കാശില്ലാതെ മറ്റുള്ള രീതിയിലും ഇദ്ദേഹം എൻറിച്ച് ആയിട്ടുണ്ട്. കണക്കിൽ തിരുമറി ഒക്കെ കാണിച്ചായിരിക്കും, അങ്ങനെ ഇദ്ദേഹം തന്നെ ഒരു മറ്റൊരു എസ്റ്റേറ്റ് ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് ഇതിൽ നിന്ന് സൂചന കിട്ടുന്നുണ്ട്. ഹിസ് ഓൺ ബാൻഡ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ മാസ്റ്ററിനെ പ്ലീസ് ചെയ്യാനും കഴിഞ്ഞിരുന്നു. അടുത്തയാളാണ് ദ ഷിപ്പ് മാൻ. അത് അദ്ദേഹം ഒരു സെയിലറാണ്, ഒരു നാവിക, കടലിൽ യാത്ര ചെയ്യുന്ന ഒരു നാവികനാണ്. കളറ് ഒരു ബ്രൗൺ കളറാണെന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹം ബോൾഡാണ്, പ്രൂഡൻ്റ് ആണ്. അതിനായിട്ട് പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഹീ വാസ് എ റാസ്കൽ. ഇദ്ദേഹത്തെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം വൈന്, ഇദ്ദേഹം മെർച്ചൻസ് ഉറങ്ങുന്ന സമയത്ത് അവരുടെ വൈനൊക്കെ മോഷ്ടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മനസാക്ഷി കുത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം അനേകം തടവുകാരെയൊക്കെ സീയിൽ വെച്ച് തള്ളി താഴെയിട്ടിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും ഇദ്ദേഹത്തിന് ഒരു ട്രബിളില്ല. ഇങ്ങനെ ആളുകളുടെ കയ്യിൽ നിന്ന് മോഷ്ടിക്കുന്നതോ അതിലൊന്നും ഇദ്ദേഹത്തിന് ഒരു മെൻ്റലായിട്ട് കോൺഷ്യസ്നെസ് ഇല്ല, ഒരു ട്രബിൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. പിന്നെ മൂണും ടൈഡൊക്കെ നോക്കിയിട്ട് കാലങ്ങളും അതുപോലെ തന്നെ എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടതെന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഇദ്ദേഹം എക്സ്പേർട്ടാണ്. ഇദ്ദേഹത്തിൻ്റെ ഷിപ്പിൻ്റെ പേരാണ് ദ ബാങ്ക് മാഗ്ദലിൻ. അടുത്ത ക്യാരക്ടറാണ് മില്ലർ. മില്ലർ സാധാരണ ചോളമൊക്കെ പൊടിക്കുന്ന ഒരാളാണ്, അങ്ങനെ ധാന്യങ്ങളൊക്കെ പൊടിപ്പിക്കുന്ന ഒരാളാണ്. ഇദ്ദേഹം വളരെ പൊക്കം കുറഞ്ഞ ഒരു വ്യക്തിയാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം വളരെ മസിലുകളൊക്കെ ഉള്ള ഒരാളായിരുന്നു. ഇദ്ദേഹത്തിന് പൊളിക്കാൻ കഴിയാത്ത ഒരു ഡോറും ഇല്ല എന്ന് ആണ് പറയുന്നത്. അത്രയ്ക്ക് ശക്തനായിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് വാട്ട് ഓൺ ദ ടിപ്പ് ഓഫ് ഹിസ് തിക് നോസ് എന്ന് പറഞ്ഞാൽ ഒരു അരിമ്പാറ അദ്ദേഹത്തിൻ്റെ മൂക്കിൻ്റെ മുകളിലായിട്ടുണ്ടായിരുന്നു. WARTവോട്ട് എന്നാൽ അരിമ്പാറ എന്നാണ് മലയാളത്തിലുള്ള മീനിങ്. അതിൻ്റെ മുകളിലായിട്ട് കുറേ രോമങ്ങളൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ളൊരു അദ്ദേഹത്തെ തിരിച്ചറിയുന്നത്. പിക്ചേഴ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അദ്ദേഹത്തെ വരയ്ക്കുന്ന ആ ഒരു രീതിയിലാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് റോബിൻ എന്നാണ്. ഇദ്ദേഹം ഇൻഡീസൻ്റ് ആയിട്ടുള്ള കഥകൾ പറയുന്നതിൽ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ എക്സ്പേർട്ടായിരുന്നു ഈ ഗ്രൈൻഡിങ്ങിൽ. കോണൊക്കെ ഇദ്ദേഹം ഗ്രൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്നെല്ലാം ഇദ്ദേഹം കളവ് ചെയ്തിരുന്നു. അതായത് മോഷ്ടിച്ചിരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം തള്ളവിരലുകൊണ്ട് സ്കെയിലിൽ തിരിമറി നടത്തി അരി പൊടിപ്പിക്കാൻ വരുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്നും അല്പം അല്പം വെച്ച് ഈ കോണും മറ്റു ധാന്യങ്ങളൊക്കെ മോഷ്ടിച്ചിരുന്നു എന്നും ചോസർ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഡിസ്ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു മില്ലറാണ് ഇദ്ദേഹം. ഹോസ്റ്റിൻ്റെ സ്റ്റോറി വരുമ്പോൾ അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് മറ്റൊരു സ്റ്റോറി പറയാനായിട്ടുള്ളത് ഇദ്ദേഹം പറയുന്നത് ഒരു ബൗഡി ഫാബ്ലു ആണ്. ബൗഡി ഫാബ്ലു എന്ന് പറഞ്ഞാൽ സ്പെഷ്യലായിട്ടുള്ള കണ്ടൻറ്റുള്ള സ്റ്റോറീസാണ് ഇദ്ദേഹം പറയുന്നത്. അടുത്ത ക്യാരക്ടർ പ്ലൗമാൻ ആണ്. ഇദ്ദേഹം പാഴ്സൻ്റെ ബ്രദറാണ് എന്ന് പറയുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഷർട്ടാണ് ധരിച്ചിരുന്നത്. ഇദ്ദേഹം ഒരു സാധാരണ ഒരു ലേബററാണ്, ഒരു ഉഴവുകാരനാണ്. ഇദ്ദേഹം ദൈവത്തിൻ്റെ ചിന്തകൾ മാത്രം ചിന്തിച്ചിരുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു. മറ്റുള്ളവരുടെ നീട് കണ്ടറിഞ്ഞ് അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു. ഇദ്ദേഹത്തിനുണ്ടായിരുന്ന കിട്ടുന്ന സമ്പാദ്യത്തിലെ ഒരു പോർഷൻ സഭയ്ക്കും നൽകിയിരുന്നു. അടുത്ത ക്യാരക്ടറാണ് ദ കുക്ക്. കുക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗിൽസ് മാൻ്റെ ഒപ്പം വരുന്നതാണ്. ഇദ്ദേഹം കുക്കിങ്ങിൽ വളരെ എക്സ്പേർട്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ചിക്കൻ പിന്നെ വൈറ്റ് സോസ് ഇദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ പീസാണ് ഇദ്ദേഹം എപ്പോഴും ഉണ്ടാക്കുന്നത്. നരേറ്റർ ഈ സഹതപിക്കുന്നുണ്ട്, കാരണം ഇദ്ദേഹത്തിൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ താഴെയായിട്ട് ഒരു സോറുണ്ട്. അത് ഒരു റണ്ണിങ് സോറാണ്. അതിനെ ഓർത്ത് ഈ നരേറ്റർ സഹതപിക്കുന്നുണ്ട്. ഒരു നല്ല കുക്കാണ്, നല്ലതായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പേര് ഇതിൽ പറഞ്ഞിരിക്കുന്നത് റോജർ എന്നാണ്.
അടുത്ത ക്യാരക്ടറാണ് ദ ഹോസ്റ്റ്. ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ആണ് ഇതിലെ ഗൈഡ് എന്ന് പറയാം, അതുപോലെ തന്നെ ഡയറക്ടർ എന്ന് പറയാം. എല്ലാം നയിക്കുന്നത് ഇദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയാണ്. ഇദ്ദേഹമാണ് ഈ ഒരു സ്റ്റോറി ടെല്ലിങ്ങിന് സജസ്റ്റ് ചെയ്യുന്നത് തന്നെ. ഒരു ഇമ്പ്രസീവ് മാനാണ്. എല്ലാവരെയും നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാനായിട്ട് ഇദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അവരുടെ ഇടയിലുണ്ടായിരുന്ന വഴക്കുകളൊക്കെ ഇദ്ദേഹം തീർക്കുന്നുണ്ട്. ചിലപ്പോൾ ആ വഴക്കുകൾ തീർക്കാൻ നോക്കിയപ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതൊക്കെ ആയിട്ട് നമ്മൾ രസകരമായിട്ട് ഇതിൽ കാണുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേര് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഹോസ്റ്റിൻ്റെ പേര് ഹാരി ബെയ്ലി എന്നാണ്. അവസാനമായിട്ട് നമ്മൾ കാണുന്നത് നരേറ്ററിനെ തന്നെയാണ്. ഈ കഥയുടെ നരേറ്റർ എന്ന് പറയുന്നത് ചോസർ തന്നെയാണ്. ചോസറാണ് ഇതിലെ നരേറ്ററും. ഇദ്ദേഹം ആദ്യം തന്നെ പറയുന്നുണ്ട്, ഞാൻ മറ്റുള്ള ആളുകളെപ്പറ്റി വളരെ വെല്ലായിട്ട് ചിന്തിക്കുവാനായിട്ട്, അവരെപ്പറ്റി നല്ല രീതിയിൽ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു ഐറണിയാണ് എന്ന് തുടർന്ന് വരുന്ന ഭാഗങ്ങളിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഉദാഹരണത്തിന്, വൈഫ് ഓഫ് ബാത്ത് ഒരു ഓണറബിൾ ലൈഫാണ് ജീവിച്ചിരുന്നതെന്ന് പറയുന്ന നറേറ്റർ തന്നെ തുടർന്ന് വൈഫ് ഓഫ് ബാത്തിൻ്റെ മോശപ്പെട്ട ജീവിതാവസ്ഥകളിൽ, അതായത് ഒരു ലെസ്റ്റ് നിറഞ്ഞ ജീവിതാവസ്ഥകളെപ്പറ്റി നമ്മളോട് വിവരിച്ച് പറയുന്നുണ്ട്. പിന്നെ സമ്മണറിനെ പറ്റി പറയുമ്പോൾ, സമ്മണർ ഈസ് എ ജെൻറ്റിൽ ആൻഡ് കൈൻഡ് എന്ന രീതിയിലാണ് തുടങ്ങുന്നത്. പക്ഷേ അദ്ദേഹം സംസാരിച്ച് വരുമ്പോൾ അദ്ദേഹം മേടിക്കാനുള്ള ഈ ബ്രൈബ്സ് മേടിക്കുന്ന കാര്യവും ഗേൾസിനെ എല്ലാം സെഡ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ടാണ് തുടർന്ന് ചിത്രീകരിക്കുന്നത്. ഇതോടുകൂടെ ജനറൽ പ്രൊലോഗ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഇതിലൂടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കറിയാം എങ്ങനെ എന്നെ സഹായിക്കണമെന്ന്. സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്, നിങ്ങൾക്ക് സഹായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യും. അത് കാണുന്നതിനായിട്ട് ചാനൽ വിസിറ്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.